ولكن يقولون ان استاذ പ്രതിനിധാനം ചെയ്യുന്നത് അല്ലാഹുവിന്റെ ദീനിനെയാ അതുകൊണ്ട് തന്നെ ചീത്ത പറയുമ്പോഴും തെറി പറയുമ്പോഴും അവിടത്തെ ശിഷ്യന്മാരെ വിളിച്ച് ഉസ്താദ് പറയുന്നതെന്താ അവിടത്തെ പ്രവർത്തകന്മാരെ വിളിച്ച് പറയുന്നതെന്താണ് എന്നെ ഇന്നാൽ ഇന്ന കക്ഷികൾ ഇന്നാൽ ഇന്ന തെറി പറയുന്നുണ്ട് ഒരക്ഷരം കൂട്ടി പറയണേ എന്ന് പറയാറില്ല അവിടെ നിന്ന് അവിടത്തെ ഉമ്മത്തീങ്ങളെ വിളിച്ചിട്ട് പറയുന്നതെന്താണ് മർക്കസിലുള്ള തിരുകേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ തെറ്റിദ്ധരിച്ച ആളുകളോട് പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ ദീനിന്റെ കടമകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ ഇനിയും ആർക്കെങ്കിലും ബോധ്യപ്പെടാത്തതുണ്ടെങ്കിലോ ഞാൻ ഈ ദുനിയാവിൽ ഹയാത്തിലുണ്ട് എന്റെ അടുത്ത് വന്നത് ആർക്കും തീർക്കാവുന്നതാ പക്ഷേ മുസ്ലിമേ എന്നെ തെറി പറയലല്ല ഇന്ന് സമുദായത്തിന്റെ പ്രശ്നം എന്നെ ചീത്ത പറയുന്നത് ഞാൻ സഹിച്ചുകൊള്ളാ എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ പൊറുത്തുകൊള്ളാ ആരൊക്കെ എത്ര കണ്ട് ആ പണ്ഡിതവര്യരെ തെറി പറഞ്ഞാലോ ആ പണ്ഡിതന്റെ മുന്നിലെത്തിയാൽ ആ തെറികളെല്ലാം അവിടുന്ന് പൊറുത്തു കൊടുക്കുകയല്ലേ അറിയോ നിങ്ങൾക്ക് മുസ്ലിങ്ങള് എത്ര പരിപാടികൾ ഈ ആയുഷ്കാലത്ത് ആ പണ്ഡിതൻ പങ്കെടുത്തു ഒരു ദിവസം അഞ്ചും ആറും മതപ്രഭാഷണ പരിപാടികൾ ഉൾപ്പെടെ ഇന്ത്യക്കകത്തും പുറത്തുമായി ആയിരക്കണക്കിന് പൊതുവേദികളിൽ ലക്ഷക്കണക്കായ ജനങ്ങളെ അഭിസംബോധനം ചെയ്യാ തന്റെ ഈ ആയുഷ്കാലത്തിനിടക്ക് റബ്ബ് തൗഫീഖ് കൊടുത്ത പണ്ഡിതവര്യരോ താനൊരു മജ്ലിസിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തന്നെ ആക്ഷേപിക്കുന്നവരുണ്ട് അവിടെ തന്നെ കൈമുത്തുന്നവരുണ്ട് അവിടെ തന്നെ തെറ്റിദ്ധരിച്ചവരുണ്ട് അവിടെ തന്നെ ആദരിക്കുന്നവരുണ്ട് ആരായാൽ
ആയാലും ശരി ഞാൻ വയറു പറയുമ്പോൾ ഞാൻ എന്റെ ഉമ്മത്തിങ്ങളോട് പറയുമ്പോൾ അത് അറിവ് പറയലാകണോ അത് ദീൻ പറയലാകണോ ആലിമീങ്ങളെ ബഹുമാനിക്കലാകണോ റസൂലുള്ളാനെ സ്നേഹിക്കലാകണോ അല്ലാന്റെ ഹബീബിന്റെ ആസാറുകളെ ആദരിക്കലാകണോ ഒരു പണ്ഡിതന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഒരു മുസ്ലിമിന്റെ മനസ്സിലോ അല്ലാ ബഹുമാനിച്ച തലപ്പാവിനോട് അലർജി തോന്നിക്കൂടാ അല്ലാ ആദരിച്ച ആസാറുകളോട് അലർജി തോന്നിക്കൂടാ തന്നെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളോട് ഈ കാലഘട്ടത്തിനിടക്ക് അറബിയിലും ഉറുദുവിലും അനറബി ഭാഷകളിലുമായി ആയിരങ്ങളെ അഭിസംബോധനം ചെയ്ത ഗുരുവര്യര് ഇന്ന് വരെ ആ പണ്ഡിതന്റെ സീഡികളോ ഒരുപാട് കാസറ്റ് കടകളിൽ കേട്ടിട്ട് നിങ്ങൾക്ക് ലഭിക്കും. മുസ്ലിമേ, ആ പണ്ഡിതനാരാ? എന്താണ് ആ പണ്ഡിതന് ലോകത്തോട് പറയാനുള്ളത്? ആരെയും ജയിക്കലല്ല, ആരുടെ മുമ്പിലും കടത്തിവെട്ടലല്ല. അല്ലാഹു തനിക്ക് തന്ന ആയുസ്സുണ്ട്, ആ ആയുസ് കൊണ്ട് ഇസ്ലാമിന് ഉപകാരമുണ്ടാകണോ, അല്ലാഹുവിന്റെ ദീനിന് ഉപകാരപ്പെടണോ, തന്റെ മുമ്പിലെത്തിയ ആയിരങ്ങളോട് അവിടുന്ന് പറയുന്ന ഉപദേശം എന്താ? എതിരാളികളായ അപ്പുറത്തുള്ള പണ്ഡിതന്മാരുടെ ആക്ഷേപങ്ങളല്ല, ആരെയും തെറി പറയലല്ല, ആരെയും പേരെടുത്ത് മോശമാക്കലല്ല. ഞാൻ ചോദിക്കുന്നു മുസ്ലിങ്ങളെ, ഈ കാലഘട്ടത്തിനിടക്ക് ആ പണ്ഡിതൻ പറഞ്ഞ പ്രഭാഷണ സീഡികൾ എടുത്തുകൊണ്ട് കണ്ടോ ഈ പണ്ഡിതൻ മനുഷ്യന്മാരെ ചീത്ത പറയുന്നു, ഈ പണ്ഡിതൻ ജനങ്ങളെ ആക്ഷേപിക്കുന്നത് കണ്ടോ എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഈ ഗ്രാമത്തിലുണ്ടോ? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇല്ല മുസ്ലിമേ, അത് ദീനിന്റെ ശൈലിയല്ല. ആ പണ്ഡിതൻ നിസ്കാരം കലാക്കരുത് എന്നാ പറയുന്നതോ? അഞ്ചു വക്കത്ത് നിസ്കരിക്കണമെന്നാ പറയാറുള്ളത്? ഹബീബിനെ ബഹുമാനിക്കണമെന്നാ പറയാറുള്ളത്? അതേ, എതിരാളികൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ട്, അനുയായികൾക്കും അതുകൊണ്ട് ഉപകാരമുണ്ട്. എതിർക്കുന്നവരും അവിടുത്തെ മജ്ലിസിൽ അമീൻ പറയുന്നു, ആക്ഷേപിക്കുന്നവരും അവസാനം അവിടുത്തെ കൈമുത്തുന്നു, അവിടുത്തെ വയല് കേട്ടുകൊണ്ട് ഇതാണോ ഈ മുസ്ലിംമാര് പറയുന്നത്? എനിക്കിവിടെ ഇരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മുസ്ലിമായ പെണ്ണോ ആണോ ചെവിമൊത്തി എഴുന്നേറ്റ് പോകാറില്ല? ആ വയലുകൾ ഇങ്ങനെ കേട്ട് കണ്ണുനീരൊലിപ്പിച്ച് ഒലിക്കുന്ന കണ്ണുകളോടെ തന്റെ മജ്ലിസിൽ ഇരിക്കുന്ന അനുയായികളും എതിരാളികളുമായ ആയിരങ്ങളുടെ കൈകളൊന്നിച്ച് അല്ലാന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നത് എന്താ? മുഅ്മിനീങ്ങളെ ഖൈറിന് വേണ്ടിയല്ലേ ആ പണ്ഡിതൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്? എന്തു പറഞ്ഞുകൊണ്ടാ? നിങ്ങൾ കേട്ടില്ലേ രക്ഷിതാക്കളെ, നിങ്ങൾ അറിഞ്ഞില്ലേ മുസ്ലിങ്ങളെ, ഡിസംബർ മാസത്തിൽ ഒരു മുസ്ലിയാർ ഒരു ഗ്രാമത്തിൽ വന്നൊരു പ്രഭാഷണം നടത്തിയാൽ ആ പണ്ഡിതന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് അല്ലാന്റെ റസൂലിന്റെ ആസാറ് മുക്കിയ വെള്ളം കുടിക്കലാണോ? അതല്ല, ഡിസംബർ 12-ന്റെയും ഒരു മണിയുടെയും ഇടക്ക് മുസ്ലിം തറവാട്ടിൽ പറന്ന യുവത്വമാണോ? ലക്ഷക്കണക്കായ മദ്യത്തിന്റെ ബോട്ടിലുകൾ ചുണ്ടോടടിപ്പിച്ച് അല്ല തന്ന ആയുഷ്കാലത്തെ പച്ചയായി ലംഘിച്ചുകൊണ്ട് ഡിസംബർ 30-ന്റെയും ഡിസംബർ 31-ന്റെ പാതിരാവിലോ ഒരു മണിയുടെയും 2-12 മണിയുടെയും ഇടക്ക് ലക്ഷങ്ങളല്ലേ മലയാളികൾ കുടിച്ചു തീർത്തതോ? തിരൂരു പട്ടണത്തിൽ അല്ലാഹു താല അല്പമൊക്കെ സമ്പത്ത് തന്ന പ്രദേശോ, അല്ലാഹു താല അല്പമൊക്കെ നിഅമത്ത് തന്ന പ്രദേശോ, എത്ര ലക്ഷങ്ങളാ മുസ്ലിം ചെറുപ്പക്കാര് കുടിച്ചു തീർത്തത്? അല്ലാഹുവേ, മുസ്ലിം ചെറുപ്പക്കാരിങ്ങനെ കള്ളു കുടിക്കുന്നു, ഓ ചെറുപ്പക്കാരെ നിങ്ങൾ മദ്യപിക്കല്ല, നിങ്ങൾ ചീട്ട് കളിക്കല്ല, ഇത് പറയാനല്ലേ നാട്ടിലെ സുന്നത്തു ജമാഅത്തിന്റെ സംഘടനകൾ വേണ്ടതോ? അത് പറയാതെ ആലിമീങ്ങളും പീഡികത്തിണ്ണയിൽ പറയുന്നത് പോലെയുള്ള തെറി പറയാൻ തുടങ്ങിയാൽ ഖിയാമത്ത് നാളിനധിക കാലമില്ല കേട്ടോ.
മുസ്ലിമേ എന്തൊക്കെ വൃത്തികേടുകളോ, എന്തൊക്കെ തോന്നിവാസങ്ങളാണ് തെരുവിൽ നച്ച നൃത്തമാടിക്കൊണ്ടിരിക്കുന്നതോ? പ്രബുദ്ധ മലയാളികളുടെ മസ്തിഷ്കങ്ങളിൽ പൈശാചികത നഗ്ന നൃത്തം ചവിട്ടുന്ന തെരുവുകളല്ലേ കാണുന്നതോ? ഇവിടെ ഒരു പണ്ഡിതൻ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് ഈ രാജ്യത്ത് പറയാനുള്ളത് തന്റെ സ്വന്തക്കാർക്ക് മാത്രമുള്ള കാര്യങ്ങളല്ല. അതേ സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൂടാ എന്ന കാര്യത്തിലോ, തന്റെ ലൈംഗികമായ വൃത്തിക്ക് വേണ്ടി അമ്മയെ ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന കാര്യത്തിലോ, സ്വന്തം രക്തത്തിൽ പറന്ന പിഞ്ചു മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തുകൂടാ എന്ന കാര്യത്തിലോ, നട റോഡിലൂടെ കടന്നു പോകുന്ന യാത്രികരെ തടഞ്ഞു നിർത്തി യാത്രക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടോ അവന്റെ കയ്യിലുള്ള പണം അപഹരിക്കുന്ന ആധുനിക തലമുറ ഈ സമൂഹത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് തിരിച്ചു പോകണമെന്ന കാര്യത്തിലോ ഇവിടെയുള്ള യുക്തിവാദിക്ക് എതിർപ്പുകളില്ല. മതമുള്ളവനും മതമില്ലാത്തവനും ആ കാര്യത്തിൽ ഒരിക്കലും എതിർപ്പുകളില്ല. അതുകൊണ്ടാണ് കാന്തപുരം സാധ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞപ്പോൾ രാജ്യത്തെ ജോസഫ് കാന്തപുരം ഉസ്താദിനെ ബഹുമാനിച്ചത്, രാജ്യത്തെ രാമകൃഷ്ണൻ ആ പണ്ഡിതനെ കണ്ടാൽ തൊഴുകയ്യോട് അവിടുത്തെ മുമ്പിൽ തലകുനിച്ചത്, അവിടെ നുണർവഹിച്ച പ്രവർത്തനങ്ങളുടെ ഫലമാണ്. ആ ഗുണപാഠങ്ങൾ കണ്ടുപിടിക്കാൻ രാജ്യത്തെ മുഴുവൻ ഇസ്ലാമിക സംഘടനകളും തയ്യാറായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരാ മുഖങ്ങൾ എത്ര സുന്ദരമാകുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രാമധ്യേ വിശ്രമിക്കുമ്പോൾ ആ വിശ്രമത്തിന്റെ സംഭവ സന്ദർഭത്തിൽ തന്റെ അകത്തളങ്ങളിലുള്ള കാവട്യം ഒരു മുനാഫിക്ക് പുറത്തെടുക്കുമ്പോൾ ഈ വിവരം അറിയുന്ന അള്ളാഹുവിന്റെ റസൂൽ ഒട്ടകത്തെ തെരഞ്ഞുപോയ ആളുകളെ തിരിച്ചു വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇനി ഒട്ടകം തെരഞ്ഞു പോകേണ്ടതില്ല. ആ ഒട്ടകം എവിടെയുണ്ട് എന്ന് എനിക്കറിയാം. ആ നേരത്തെ മറഞ്ഞ വഴിക്കറിയണമെന്ന് ഞാൻ തീരുമാനിക്കാത്തത് കൊണ്ട് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു മുനാഫിഖ് വസ്വാസ് ഉണ്ടാക്കുന്നു എന്ന കാര്യം അറിയുമ്പോൾ ഞാൻ അത് ഇടപെടുകയാണ്. ഇന്നാലിന്ന സ്ഥലത്തിന്റെ ഒട്ടകമുണ്ട്, ആ ഒട്ടകം പോയി കൊണ്ടുവരൂ സ്വഹാബ. ആമിനുകമാ ആമനന്നാസ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ സ്വഹാബത്ത് നിലനിർത്തിയ വിശ്വാസത്തിന്റെ ഉജ്ജ്വലത, അവിടുത്തെ ശാരീരിക അവയവങ്ങൾ സാധാരണ മനുഷ്യന്റെ കഴിവുകൾക്ക് അപ്പുറമുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അത്യുജ്ജ്വലമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശ്വസിക്കാൻ ആർക്കൊക്കെ കഴിക്കുമ്പോ ഗ്രൂപ്പ് നോക്കിയിട്ടല്ലോ, ദീനിന്റെ ഒരു അളവ് പോലുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യും. ഇനി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചെങ്കിലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയുകയുള്ളൂ, ഒരാൾക്ക് വിശ്വാസിയാകാൻ കഴിയുകയുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങളെ കുറിച്ച് ഇനിയും വിലയിരുത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. മദീന പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്ത് തണുത്തറുത്ത പ്രഭാതങ്ങളിൽ പോലും അവിടുത്തെ സ്വഹാബത്ത് വെള്ളപാത്രവുമായി കാത്തിരിക്കുകയാ. എന്തിനാണ് സ്വഹാബത്ത് കാത്തിരിക്കുന്നതെന്നറിയുമോ? നിസ്കാരം കഴിഞ്ഞ് വരുന്ന അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ വിശുദ്ധമായ കൈത്തലങ്ങളൊന്ന് ആ വെള്ളത്തിൽ വെച്ചാൽ ആ വെള്ളം ഔഷധ വീര്യമുള്ളതായി മാറുകയാണ്, ആ വെള്ളം ബർക്കത്തുള്ളതായി തീരുകയാണ്, ആ വെള്ളത്തിന് പല പുണ്യങ്ങളും അല്ല കൊടുക്കുകയാണ്. നല്ല തണുപ്പുണ്ടെങ്കിൽ പോലും ആ വെള്ളപാത്രത്തിൽ കൈമുക്കാതെ അള്ളാഹുവിന്റെ ഹബീബ് മുന്നോട്ടു പോകാറില്ല എന്ന് പ്രമാണങ്ങളിൽ വ്യക്തമായി കാണുകയാണ്. എന്നാൽ മുനാഫിക്കീങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ട വെള്ളത്തിന് അത്രയൊന്നും പുണ്യമില്ല.
എന്ന് പറയുന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മുനാഫിക്കാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ചങ്ങായിന്റെ സ്വഭാവം എന്താ? നിസ്കരിക്കാൻ പള്ളിക്കുണ്ടാവും, ഹബീബിന്റെ കൂടെ സ്വന്തക്കാരനായിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് മുഖം തിരിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിനെ നിസ്സാരപ്പെടുത്തുന്ന ശൈലി, ഈ ശൈലി സഹിക്കാൻ കഴിയാതെ ആ മുനാഫിക്കിന്റെ മകൻ നല്ല സുന്നിയ, നല്ല നല്ല വിശ്വാസിയ, നല്ല സുന്നിയ മുഅ്മിനാണ്, സ്വഹാബി. ആ സ്വഹാബി എന്തു ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നബിയേ അഖ്തുലു അബീ യാ റസൂലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ എന്റെ ബാപ്പാന്റെ തല ഞാൻ അറുക്കുകയാണ്, എന്റെ ബാപ്പാനെ ഞാൻ കൊല്ലുകയാ. എന്താ കാരണം? ഒന്നുമല്ല, എന്റെ ബാപ്പ അങ്ങയുടെ മുമ്പിൽ വരുമ്പോ അങ്ങയുടെ സ്വന്തക്കാരനാ, പക്ഷേ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്റെ പിതാവ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ബാപ്പാന്റെ സ്വഭാവം അങ്ങയെ ചെറുതാക്കണ പരിപാടിയാണ്. വരാൻ പോകുക, ലോകത്തെ മുസ്ലിങ്ങളൊക്കെ ഖുർആനും സുന്നത്തും പ്രമാണങ്ങളും പരതി ആധുനിക ലോകത്തോട് അല്ലാഹുവിന്റെ ഹബീബിനെ എങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്നോ പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന സമയമാണ്. എന്നാൽ ഇതേ സമയത്ത് ഖുർആനും സുന്നത്തും എടുത്തുകൊണ്ട് പരിശോധിക്കണ വേറൊരു കൂട്ടരുണ്ട്. അവരെന്താ പരിശോധിക്കുന്നത്? ഏത് ആയത്തൊപ്പിച്ചു കണ്ടപ്പോ റസൂലിനെ കുറിച്ച് മോശക്കാരനാന്ന് പറയാ, ഏത് ഹദീസ് പറഞ്ഞാലപ്പോ റസൂലിനെ കുറിച്ച് മുഅ്മിനീങ്ങൾ തീരെ പറയാതെ. റബീഉൽ അവ്വലെങ്കിലും ഒരു പത്ത് സ്വലാത്ത് തോനെ ചെല്ലാൻ വിചാരിച്ച മുസ്ലിങ്ങളെ സ്വലാത്ത് ഇപ്പൊ എങ്ങനെയാ മുടക്കാൻ കഴിയാ? ഇതിനായത്തൊതീസും തരുന്ന ഒരു ടീം, അവരും ആരാ? ലായലായാലുള്ള ആൾക്കാരാ. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തുമ്പോ അവിടുത്തെ സ്വന്തക്കാരാവുകയും ഹബീബിന്റെ മുന്നിൽ നിന്ന് പോന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ശൈലി. ബാപ്പാക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിന്റെ പേരിൽ ബാപ്പയെ കൊല്ലട്ടെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖ്തുൽ അബാക്, ബാപ്പയല്ലേ വെറുതെ വിടണം. അപ്പൊ മകൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാൽ ബാപ്പ ബാപ്പാനെ കൊല്ലാനായിക്കൂലെങ്കിൽ ബാപ്പ നന്നായി കിട്ടണം, അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറഞ്ഞു, ഹബീബെ അവിടുന്ന് വുളൂ ചെയ്യുന്ന വെള്ളത്തിന്റെ ബാക്കി അല്പം എനിക്ക് തരണം, ആ വെള്ളം കൊണ്ടുപോയി ഞാൻ എന്റെ ബാപ്പാക്ക് കൊടുക്കട്ടെ, ആ വെള്ളം ഉപയോഗിക്കുന്ന എന്റെ ബാപ്പാക്ക് ഹിദായത്ത് കിട്ടിയേക്കാ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ട വെള്ളത്തിനോ ദുർമാർഗിയായ മനുഷ്യന് ഹിദായത്ത് കൊടുക്കാൻ കഴിയുമെന്ന് സ്വഹാബത്ത് വിശ്വസിക്കുകയാ. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ മകൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ആ വെള്ളം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊടുത്തു. ഇനിയിപ്പൊ ഈ അതൊക്കെ കൊണ്ടെങ്ങാണ്ട് ഇനി നാളെ എ പി അതാകപ്പാടെ വിറ്റ് കാശാക്കുന്നല്ല. നബി സല്ലല്ലാഹു എ പി ഉസ്താദ് അതറ്റ വിറ്റ് കായാക്കലില്ല. ഇതൊക്കെ ഇപ്പൊ ഞാൻ അറിയണമെങ്കിൽ കബറിൽ ചെല്ലാൻ കാത്തുക്കണ്ട. ജനുവരി 30-ന് വണ്ടി കയറിക്കൂടി എല്ലാരും. ഇപ്പൊ എല്ലാരും ഇപ്പൊ ഞമ്മളാട്ട് കൂടിയൊക്കെ അങ്ങനെയാണ്, ഞമ്മളെ വകൊരു ബസ്സും എതിർക്കണോലെ വകൊരു ബസ്സും. അതിന്റെ എന്തൊക്കെയാപ്പൊ കാട്ടുകാന്ന് ഇപ്പൊ നമുക്ക് അറിയില്ല. തിരുകാശപ്പള്ളി വന്നിക്കണെങ്കി ഒരു സുഖമുണ്ട്, ഇനി കുറച്ച് വിശാലത ഉണ്ട്. ഇനി എന്താ ഒന്ന് മർക്കസിൽ കാട്ടുകയെന്ന് അറിയില്ല. അങ്ങനെ എല്ലാരും വണ്ടി ബുക്ക് ചെയ്തൊക്കെ എന്തിന്? ജനുവരി 30-ന് പോകാൻ. അവിടെ വന്നാൽ ആർക്ക് ആരേക്കെന്നാ പൈസ വാങ്ങുക, ആരേക്കെന്നാ കാശ് വാങ്ങുക എന്നൊക്കെ അവിടുന്ന് അറിയും. ഞമ്മൾ ഇവിടുന്ന് തല്ലൂടണ്ട, നിങ്ങളാണ് പോരി, നമുക്ക് അവിടുന്ന് തീരുമാനാക്കാൻ. അത് ജനുവരി 30-ന് കിട്ടുള്ളൂ കേട്ടോ. 31-ന് എന്താ അതിന്റെ നീളം ചോദിച്ചാണ്? അങ്ങാടി കൂടെ നടന്നാലേ അങ്ങനെ നടക്കേണ്ടി വരുവ്, കാണാൻ കൂടുതൽ. പിന്നെ റബീഉൽ അവ്വലിനെ പിന്നെ കാണുള്ളൂ. അത് അങ്ങനെയാണ് അതിന്റെ ഒക്കെ പോലെ. ഒന്ന് എടുത്താണി ഒന്ന് കാട്ടിത്തന്നാണി പറഞ്ഞാലൊന്നും അത് നടക്കൂല. അത് അതിന്റെ സ്വഭാവം എങ്ങനെയാണ്? എന്താ അങ്ങനെ തന്നെ, അത് അങ്ങനെ തന്നെയാണ്. അപ്പോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ട വെള്ളം, ആ വെള്ളം ബാപ്പാന്റെ ഹിദായത്തിന് വേണ്ടി മകൻ കൊണ്ടുപോവുകയാണ്, ബാപ്പാക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ കൊടുക്കുകയാ. അപ്പൊ എന്താ നിങ്ങള്,
മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്നോ വെല്ലൂരിൽ നിന്നോ തുർക്കിയിൽ നിന്നോ സനദ് കാണാതെ തന്നെ മൂമിനിങ്ങൾ വെള്ളം കൊണ്ടേ കുടിച്ചു. നിങ്ങൾ കണ്ടില്ല, നിങ്ങള് വെല്ലൂരിലേക്ക് മൂമിനിങ്ങൾ തിരുകേശം മുഖ്യ വെള്ളം കുടിക്കാൻ പോകലോണി ഇത് കാലത്തിരിയായി. മൂമിനിങ്ങളെ കേരളത്തിൽ ഒരൊറ്റ മൂലിയർ ഇന്ന് വരെ അതിന്റെ സനദ് കണ്ടിട്ടുണ്ടോ? കണ്ടോല നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് ആൾക്കാരോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കണ്ടിക്കണോ? ഓലും കണ്ടിട്ടില്ല. പക്ഷെ ഓൽക്ക് മർക്കസ്ത് മാത്രം കണ്ടാൽ മതി. അതിന് ഞങ്ങളെ നാട്ടിൽ പറയും ചിത്താന്തം. അപ്പോ മർക്കസ്ത് എന്നാലും നമ്മൾ കാട്ടിത്തരാന്ന് പറഞ്ഞു, സനദ് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് എ പി ഉണ്ടാക്കിയതാണ്. ആ പുസ്തകം പറഞ്ഞു, ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയാരാ നിക്കണ്ട, ഞമ്മക്കാണ് പോവുക യു എക്ക്. അവിടെ പോയിട്ട് തന്ന ആളെയൊക്കെ തന്നെ നേരിട്ട് വാങ്ങിപ്പോരാ. ഏയ് അപ്പോ അതൊക്കെയാണ് അതിന്റെ കഥ എന്ന് പറയാം. അതങ്ങനെ പോട്ടെ, അവയ്ക്ക് നമ്മൾ പോണ്ട. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ തിരുകേശം മുഖ്യ വെള്ളം കൊണ്ടേ കണ്ടൊരു മുജാഹിദ് മൗലവിക്ക് കൊടുത്തോക്കാൻ നിങ്ങൾ മൂപ്പര് പറയുന്ന അതേ മറുപടി. സഖാഫത്തി സുന്നിയയിൽ നിന്ന് തിരുകേശം മുഖ്യ വെള്ളം, അല്ലെങ്കിൽ വെല്ലൂരിൽ നിന്ന് തിരുകേശം മുഖ്യ വെള്ളം കൊണ്ടേ കണ്ടൊരു വഹാബി മൗലവിക്ക് കൊടുത്തോക്കാണ് അയാള് പറയണത് എന്താണോ അതന്നെ മറ്റേയാളും പറയണ. പക്ഷെ അന്ന് ക്ലിപ്പില്ല. എന്താ പറയുന്നത്? മോനെ, ആ നേതാവിന്റെ ശരീരം തൊട്ട വെള്ളം എന്നെ കുടിപ്പിക്കുന്നതിനേക്കാൾ ഉണ്ടാന് നല്ലത് ഉമ്മാന്റെ മൂത്രം കൊണ്ടൊന്ന് കുടിപ്പിക്കലാ. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം, കൊണ്ടോയത് വെള്ള. അപ്പൊ വെള്ളത്തിനോട് ഉപമിക്കാൻ നല്ലത് എന്താണ്? മൂത്ര. കൊണ്ടേത് മുടിയാണെങ്കിൽ അപ്പുറത്ത് നാരിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ സാധനത്തിനോടോ ഈ സാധനത്തിനോടോ അറബിപ്പെണ്ണിനോടോ മറ്റേ പെണ്ണിനോടോ പനക്കുലനോ എന്തിനോടും പറയും. സാധനത്തിനോടനുസരിച്ചാണല്ലോ ഉപമിക്കുക. അവിടെയാണ് ഈമാനും നിഫാക്കും വേർതിരിയുന്നത്. കണ്ടം കണ്ടം ഈമാനുള്ള ആൾ എന്ത് ചെയ്തു? സ്വഹാബത്ത് കൂടുതൽ ആലോചിച്ചില്ല. മോനെ, ആ വെള്ളം എന്നെ കുടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നിന്റെ ഉമ്മാന്റെ മൂത്രം എന്നെ കുടിപ്പിക്കലാ. അമിനു കമാ അമനന്നാസ്. സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിക്കണം. അപ്പവര് പറയും അത് ചൂഷണമാണ്, തെളിവില്ലാത്തതാണ്, മറ്റതില്ലാത്തതാ, മറിച്ചതില്ലാത്തതാ. പക്ഷേ എന്ത് ന്യായീകരണം പറഞ്ഞാലും അള്ളാഹുവിന്റെ ഖുർആൻ അവരോട് പറയുന്നു, എന്നാ പിന്നെ നിങ്ങൾ വെള്ളം കുടിക്കണ്ട, നിങ്ങൾക്ക് വിഷമില്ലെങ്കിൽ നിങ്ങൾ ബർക്കത്തെടുക്കാനും വരണ്ട. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലാ തുഫ്സിദു ഫിൽ അർള്, വൈദാ ഖീല ലഹും ലാ തുഫ്സിദു. എല്ലാ അലിമീങ്ങളെയും ബഹുമാനിച്ച് അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുന്നൊരു ഗ്രാമം, അവിടെയുള്ള പള്ളികളിലേക്ക് മൂമൻ മൂമിനീങ്ങളും വാങ്ങു കൊടുത്താൽ മഗ്രിബ് നിസ്കാരത്തിനെത്തുന്നു. അപ്പുറത്തെ ഇമാമിന്റെ കൂടെ നിസ്കരിക്കണമെന്ന് കരുതുന്നവർ അവിടെ എത്തുന്നു. ഇപ്പുറത്തെ മൂമിനീങ്ങളെ കൂടെ നിസ്കരിക്കണമെന്ന് കരുതുന്നവർ അവിടെ എത്തുന്നു. അതാ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് കാരണവന്മാർ ഖുർആൻ ഓതുന്നു, അവിടെ വെച്ച് ഹദ്ദാദ് ചൊല്ലുന്നു, അവിടെയുള്ള ജമാഅത്തിൽ കൂടുന്നു, നിസ്കാരം കഴിഞ്ഞ് സലാം പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. എത്ര നല്ല സായാഹ്നങ്ങളാ ഈ ഗ്രാമത്തിലെ സായാഹ്നങ്ങളാ, എത്ര സന്തോഷമുള്ള രാത്രികളാണ് ഈ പ്രദേശത്തെ രാത്രികളാ. ചോദിക്കട്ടെ രക്ഷിതാക്കളെ, ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, രാവിലെ പീടികയിലേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് വരുന്ന നിങ്ങൾക്ക് ഒരു വേള നടന്ന രാത്രിയുടെ പ്രഭാതത്തിൽ ിയാൽ പടച്ചോനെ ഗീബത്ത് പറയല് മോശാണ്, അതുകൊണ്ട് ഞാൻ ഇനി ആരെയും ഗീബത്ത് പറയില്ല എന്ന് ഒരമണിക്കൂറെങ്കിലും ചിന്തിക്കാൻ. ഒരു വഴത് കേട്ടാൽ കാരണമാകുന്നില്ലെങ്കിൽ ആ വഴത് കൊണ്ട് ദീനിന് ഉപകാരമുണ്ടോ? അതിന്റെ സ്വതക്ക കൊണ്ട് ആഹ്റത്തിൽ പ്രതിഫലമുണ്ടോ? ഇന്നെങ്കിലും ഞാൻ ഒരാളെ ചീത്ത പറയാതിരിക്കട്ടെ എന്ന് ചിന്തിക്കാ. ഒരു പണ്ഡിതന്റെ പ്രഭാഷണം കൊണ്ട് കാരണമായില്ലെങ്കിൽ എന്തൊരു മുസീബത്താണ്. ഒരു വയല് കേട്ട അന്ന് രാവിലെ കുറച്ച് തോന പറയാനാ തോന്നുന്നത്. ഈമാൻ കൂടിയിട്ട് അങ്ങനെ ഈമാൻ കൂടാൻ പാടില്ല. പണ്ടൊരു ചങ്ങായിക്ക് ഈമാൻ കൂടിയത് കള്ളു ചാപ്പുന്ന. ഒരു ഗ്ലാസ് കുടിച്ച അത്യാവശ്യം തരിപ്പ് കയറിയപ്പോ കള്ളു ചാപ്പാനോടോ പറഞ്ഞ, എടാ ആ കാഫർ കുടിച്ച ഗ്ലാസ്സിൽ കഴുകാതെ എനിക്ക് കള്ളു നിൽക്കണേ. രണ്ടാമത്തെ ചുണ്ടക്ക് എത്തിയപ്പോളാ മറ്റേ തരിപ്പ് ഇങ്ങനെ കൂടിയപ്പോൾ. അങ്ങനെ ഒരു ഈമാൻ അല്ല. ഈമാൻ കൂടുക എന്ന് പറഞ്ഞ ആലിമ്യങ്ങൾ തെറി പറയാന്നല്ല, അല്ലാഹു തആല ഹറാമാക്കിയ ഗീബത്ത് പറയുക എന്നല്ല, അല്ലാഹു
നിഷിദ്ധമാക്കിയ നമീമത്ത് പറയുക എന്നല്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരാൾക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ, ഇത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ അവൻ വിശ്വസിക്കാതെ മിണ്ടാതിരുന്നോട്ടെ. ഒരു ഗ്രാമത്തിൽ ഇതിന്റെ പേരും പറഞ്ഞ് ബാപ്പയെയും ഉമ്മയെയും തമ്മിലടിപ്പിക്കല്ല, മക്കളെയും ബാപ്പയെയും അടിപിടി കൂടിക്കല്ല. ഒരേ അങ്ങാടിയിൽ ഒരു സുബൈ നിസ്കാരം കഴിഞ്ഞ് തെരുവിലെത്തുന്ന മുഅ്മിനീങ്ങളെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പരസ്പരം ചണ്ട കൂടിക്കല്ല. വിശ്വാസമില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ. ഇത് പറയാനാ മുസ്ലിമേ നമ്മൾ ഈ പരിപാടി വെച്ചത്. അതല്ലാതെ നമുക്കൊരാളെയും ഗൈബത്ത് പറയാനില്ല, ഒരാളുടെയും നമീമത്ത് പറയാനില്ല, ഒരാളെയും ആക്ഷേപിക്കാനില്ല. കാന്തപുരം ഉസ്താദിന്റെ ഷേർ മുബാറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് നീളം നോക്കണമെങ്കിലോ എന്ത് വണ്ണം നോക്കണമെങ്കിലോ ജനുവരി 30 നേരത്തെ വന്നോ, വൈകി വന്ന് കാണാതെ പോയാൽ അത് പിന്നെ തെറ്റിദ്ധരിക്കണ്ട. അതല്ല, ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിൽ മർക്കസിലെ തിരുകേശം മുക്കിയ വെള്ളം കുടിക്കാത്തവൻ കാഫിറാന്ന് നമ്മൾ പറയുന്നില്ല, അവൻ അമുസ്ലിമാന്ന് പറയുന്നില്ല, അവൻ മുനാഫിക്കാന്ന് പറയുന്നില്ല. പക്ഷേ ഒരാൾ അതിനെ നിഷേധിച്ചുകൂടാ. ഒരു സംഗതി ഒരാൾ കണ്ടില്ല എന്ന് കരുതിയിട്ടോ, ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ അറിഞ്ഞില്ല എന്ന് കരുതിയിട്ടോ അത് ശരിയല്ലെന്ന് പറയുന്നത് ബുദ്ധിയാണോ, അത് ശരിയല്ല എന്ന് പറയുന്നത് ദീനാണോ? ഇന്ന സമഅവൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതേ നിങ്ങളെ കേൾവിയെക്കുറിച്ച്, നിങ്ങളെ കാഴ്ചയെക്കുറിച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ എന്തൊക്കെയുണ്ടോ അതിനെക്കുറിച്ചെല്ലാം അല്ലാഹു തആല ആഖിറത്തിൽ ചോദ്യം ചെയ്യും കേട്ടോ. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈ വഹദൈനാഹു നജ്ദൈൻ. എന്താടാ ഈ മർക്കസിലെ തിരുകേശത്തെ കുറിച്ച് ഒന്നും പറയാഞ്ഞത്? പഠിച്ചോനെ, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഇനി അപ്പയാ മിണ്ടാന്ന. ഖലാസ്, എന്തിനാടാ വിവരല്ലാതെ അതൊക്കെ പറഞ്ഞത്? അതിൻ്റെ ഒരു അസൂയോണ്ട് പറഞ്ഞതാ കിട്ടും പോതിരെ എന്നെ അതിന്റെ മറുപടി. അതാണ് ഇപ്പൊ അതിന്റെ പച്ച മലയാളം. എന്തേപ്പച്ചു പറയാഞ്ഞ എനിക്ക് അറിയില്ല, ഇനിയും പഠിച്ചു വരാം. എന്തിനേച്ചു പറഞ്ഞു അയച്ചു കുറച്ച് മൂപ്പരോട് ഒരു പിരാന്ത് ഉണ്ട്, ഞാൻ തീർത്തതാ ആ പിരാന്തേറ്റ് നടക്കുക. അല്ലാഹു തആല മുഴുവൻ വിശ്വാസികളുടെയും നമ്മുടെയും ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ലാ തുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ വെറുതെ ഫസാദ് ഉണ്ടാക്കരുത്. ഫസാദ് ഫിത്തിന എന്ന് പറഞ്ഞാൽ വൽ ഫിത്തിനത്തു അശദ്ദു മിനൽ ഖതലി, ഫിത്തിനയാണ് കൊലപാതകത്തിനേക്കാളും ഗൗരവം എന്നാണ് ദീൻ പറയുന്നത്. അതുകൊണ്ട് ഫിത്തിന, നമ്മളൊരു വാക്കു പറഞ്ഞാൽ, നമ്മളൊരു കാര്യത്തെക്കുറിച്ചൊരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിന്റെ കാരണം കൊണ്ട് നാളെ ആഖിറത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ടുകൂടാ. ലാ തഖഫു മാ ലൈസ ബിഹി ഇൽമ, നിനക്കൊരു കാര്യത്തെങ്കിലും ഉണ്ടായിരുന്നാൽ മതി, ഒരു പ്രശ്നമല്ല. അനക്കൊരു കാര്യത്തെക്കുറിച്ച്, ഒരു തിരുകേശത്തെക്കുറിച്ച് വിശ്വാസമല്ലേ ഈ വർക്കത്തെടുക്കാതെ വീട്ടിലിരുന്ന, ഒരു പ്രശ്നമല്ല. അരിക്കട്ടരുത് അമ്മ തല്ലണ്ട, നിങ്ങൾ വെറുതെ പള്ളിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബത്ത് പറയണ്ട. എല്ലാ ഗ്രൂപ്പിലെ മുസ്ലിങ്ങളോടാണ് ഞാൻ പറയുന്നത്, വർക്കത്തുള്ളവർ പോവുക, വെള്ളം വാങ്ങി കുടിക്കുക, അല്ലാത്തവരും ഉണ്ടാതിരിക്കുക, വർക്കത്തുള്ളടത്തു നിന്ന് പോയി വാങ്ങി കുടിക്കുക. അത്രേ ആ വിഷയത്തിലുള്ളൂ. ആമിനു കമാമനന്നാസ് ലാ തുഫ്സിദു ഫിൽ അർളി, ഫിത്ന ഉണ്ടാക്കല്ലേ, ഫസാദ് ഉണ്ടാക്കല്ലേ. ആലിമീങ്ങൾ തമ്മു തമ്മിൽ പറയരുത്. ഒരു ഇസ്ലാമിക പ്രസ്ഥാനം വേദി കെട്ടിയാൽ നാട്ടുകാർക്ക് ഉപകാരമുള്ളത്, മൂമിനിങ്ങൾക്ക് ഉപകാരമുള്ളത്, വയല് കേൾക്കാൻ വരുന്ന അമ്മക്കും വയല് കേൾക്കാൻ വരുന്ന സഹോദരിക്കും ഭാര്യക്കും ഒക്കെ ഒരു സ്വലാത്ത് അധികം ചെല്ലാൻ തോന്നണം. ഹബീബിന്റെ ഒരു തിരുവേശം കിട്ടിയാൽ ഒന്ന് വർക്കത്തെടുക്കാനിന്ന് തോന്നണം. അല്ലാതെ നമ്മളെ വയല് കേട്ടാൽ ഓക്കാനം വരല്ല വേണ്ടത്, തിരുവേശം എന്ന് കേൾക്കുമ്പോ തന്നെ ഛർദി വരരുത്. അത് ഈമാന്റെ പ്രഭാഷണങ്ങളല്ല. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസ് ആക്കുമാറാവട്ടെ.
അല്ലാഹു അവൻ പൊരുത്തപ്പെടുന്നത് പറയാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ വെറുക്കുന്നത് പറയാനും പ്രവർത്തിക്കാനുമുള്ള ഒരു സമയവും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തരാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ പിഴച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത അബദ്ധമാണ് കേട്ടോ. ആലിമീങ്ങൾ ആ അബദ്ധങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തേണ്ടവരാണ്. ആലിമീങ്ങൾ ആ അബദ്ധങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് സംരക്ഷണം കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ടല്ലേ അലുലമാഹു വറസത്തുൽ അംബിയാ, നബിമാരെ അല്ലാഹു തആല ആദരിച്ചു, അംബിയാക്കളെ ആദരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു. എന്നാൽ ഇതുപോലെ ആ അംബിയാക്കളുടെ പിന്തലമുറക്കാരാണല്ലോ പണ്ഡിതന്മാര്. ആ പണ്ഡിതന്മാര് ലോകത്ത് നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ എന്താ? എന്താണോ അല്ലാഹുവിന്റെ അംബിയാക്കള് ലോകത്ത് നിർവഹിച്ചു പോയത്, ആ ദൗത്യം നിർവഹിക്കേണ്ടവരാണ് ലോകത്തുള്ള പണ്ഡിതന്മാർ. അതേ സഹോദരന്മാരെ, അറിയോ നിങ്ങൾക്ക് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ തമ്മിലടിക്കേണ്ടവരല്ല, നമ്മൾ കലഹം കൂട്ടേണ്ടവരല്ല, നമ്മൾ ആക്ഷേപിക്കേണ്ടവരല്ല, നമ്മൾ പരസ്പരം അവഹേളിക്കേണ്ടവരല്ല. ആറു പതിറ്റാണ്ട് പിന്നിട്ട ഈ രാജ്യത്തെ മുസ്ലിം സമുദായം ലോകത്തിന്റെ തെരുവുകളിൽ വളരെ അപഹാസ്യരായി കഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്തെ പരമാധികാരമുള്ള രാഷ്ട്രത്തിന്റെ തെരുവിലോ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അവഹേളിക്കപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കർമ്മരംഗത്തിറങ്ങുകയാണ്. എന്താണ് ആ പണ്ഡിതൻ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ആത്മീയമായി വളരേണ്ടതുണ്ടോ? ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രതിസന്ധികളുണ്ടോ? ആ പ്രതിസന്ധികൾ എന്താണോ, രാജ്യത്തെ മുസ്ലിങ്ങൾ ഇന്നലകളിൽ കാത്തു സൂക്ഷിച്ച ഒരു വിജയക്കരുത്തുണ്ടോ? അതവരുടെ ആത്മീയതയാ. മാപ്പിള മലബാറിന്റെ തെരുവുകളിൽ മുസ്ലിം സമുദായത്തിനെതിരെ യുദ്ധവുമായി കടന്നു വന്ന ബ്രിട്ടീഷുകാരോട് മുസ്ലിം സമുദായം യുദ്ധം നയിച്ചുണ്ടോ? ആലി മുസ്ലിയാരും വാര്യം കുന്നനും നടത്തിയ ധീരമായ ചെറുത്തുനിൽപ്പിലൂടെ മാപ്പിള മലബാറിന്റെ തെരുവുകളിൽ നിന്ന് ധീരരായ ബ്രിട്ടീഷുകാർക്ക് പടികടക്കേണ്ടി വന്നപ്പോ ബ്രിട്ടീഷുകാർ ആലോചിച്ചു, എന്തുകൊണ്ട് മുസ്ലിം സമുദായം വിജയിക്കുന്നു? ആ ചോദ്യത്തിന് അവർ കണ്ടെത്തിയ മറുപടി മൂന്നെണ്ണമാണ്. ഒന്നാമതായി, ഈ രാജ്യത്തെ മലബാറിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധക്കളത്തിലേക്ക് പോരുമ്പോൾ പ്രാഥമികമായി അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താ? കന്നുപൂട്ടുന്ന കൃഷിയിടങ്ങളിൽ നിന്ന് ആലി മുസ്ലിയാരുടെ യുദ്ധത്തിനുള്ള ഫതുവ കിട്ടുമ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കന്നുകാലികളെ തൊട്ടടുത്തുള്ള തെങ്ങിൻതോപ്പിൽ കെട്ടിയിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ആ പാപ്പ സാധാരണക്കാരന്റെ കൽബിലുള്ളത് എന്താ? പള്ളിയിലെ ഉസ്താദ് മഹാന. ആ ഉസ്താദ് ഒരാളെയും ചൂഷണം ചെയ്യില്ല, ആ ഉസ്താദ് ആരെയും വഞ്ചിക്കുകയില്ല, ആ ഉസ്താദ് ആരെയും മോശമാക്കുകയില്ല. ഈ ഒരു വിശ്വാസം മുസ്ലിങ്ങളിൽ നിലനിൽക്കണം. അത് നിലനിർത്താൻ ആ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ തൻഘടനയിൽ പെടാത്ത മൂലയന്മാരൊക്കെ മോശക്കാരാന്ന് പറയാനല്ല. അലി മുസ്ലിയാരുടെ അരികിലെത്തി അൽഫാത്തിഹ വിളിച്ച് ദുആ ചെയ്തുകൊണ്ട് അമീൻ പറഞ്ഞു വെളിയങ്കോട് മർക്കാലി തങ്ങളുടെ ഊതിക്കെട്ടിയ നൂല് കൈത്തണ്ടയിൽ കെട്ടിയിട്ട് യുദ്ധക്കളത്തിലേക്ക് വരുന്ന മാപ്പിള മലബാറിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തുകയാ. മുസ്ലിം സമുദായത്തിന്റെ കരുത്ത് ആയുധങ്ങളല്ല, ആൽബലങ്ങളല്ല, കൈകരു ആ വെളിയങ്കോടുമർക്കാതി തങ്ങൾ ഊതിക്കൊടുത്ത നൂല് ആലി മുസ്ലിയാരുടെ ഫത്വയുടെ കരുത്തുമായി യുദ്ധക്കളത്തിൽ നിന്ന മുസ്ലിങ്ങൾ അവർ വിജയിക്കുകയാണ്. നാട്ടിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കരിനിയമം എന്താണ്? മാപ്പിള മലബാറിലെ മുസ്ലിങ്ങൾ ഇനി ഉറക്കെഴുതി കെട്ടാൻ പാടില്ല, തങ്ങന്മാരുടെ കൈമുത്താൻ പാടില്ല. ഇതായിരുന്നു ബ്രിട്ടീഷുകാർ മലബാറിലെ മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ കൊണ്ടുവന്ന കരിനിയമം. രണ്ടാമതായി, മുസ്ലിം സമുദായത്തിന്റെ വിജയക്കരുത്തായി അവർ കണ്ടെത്തിയതെന്താ? മാപ്പിള മലബാർ
യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പായി അവർ കടന്നു ചെല്ലുന്ന പരിശുദ്ധിടങ്ങളുണ്ട്, മഹാന്മാരുടെ മക്കാമുകളോ. ആ മക്ബറകളിൽ സിയാറത്ത് ചെയ്തുകൊണ്ട്, ആ മക്കാമുകളിലെ സിയാറത്ത് ചെയ്തുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്ന മുസ്ലിം സമുദായം തോൽവി സമ്മതിക്കുന്നില്ല. രണ്ടാമത്തെ ആയുധം മക്ബറയായ മലബാറിലെ മുസ്ലിങ്ങളോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, മമ്പുറം തങ്ങളുടെ മക്കാമ് തകർത്ത് അവിടെ വാഴക്കൃഷി ചെയ്യണം. മക്കാമ് പോണ മുസ്ലിങ്ങളുടെ വിജയം അവരെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. മൂന്നാമതായി യുദ്ധക്കളത്തിലെ മുസ്ലിങ്ങളുടെ വിജയം എന്താണ്? തീ തുപ്പുന്ന ബ്രിട്ടീഷുകാരന്റെ തോക്കുകളോട് നെഞ്ചി വിരിച്ച് പോരാടുന്ന പോരാളിയുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന കാവ്യശകലങ്ങളുണ്ട്. വസൽ ഹുനൈനം വസൽ ബദറം വസൽ ലുഹദാ അൻവാഅതഅദി ബിഹിം വൽ ഹത്ഫു കൈഫജറാ ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹിരി ബിം യുദ്ധക്കളത്തിലേക്ക് വരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ട ഭൂമികയിൽ അവരുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത് എന്താണ്? ബദറിന്റെ ഊശന ഭൂമികയിൽ ലാബാലവർദ്ധം വരുന്ന ശത്രുക്കളെ ചെറുത്തു തോൽപ്പിച്ച അത്യാത്മീക ചൈതന്യത്തിന്റെ ആ കരുത്തുമായി അവർ പോരാടി വിജയിച്ചതിന്റെ വിപ്ലവ കാവ്യങ്ങൾ അവിറക്കുന്ന ബദർ പാട്ടുകളും പടപ്പാട്ടുകളും പാടിയിട്ടാ അവർ യുദ്ധക്കളത്തിലെത്തുന്നത്. മലബാറിലെ മുസ്ലിങ്ങളോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങളിനി പടപ്പാട്ട് പാടല്ല. ആ കരിനിയമങ്ങളെ മലബാറിലെ മുസ്ലിങ്ങൾ പുച്ഛിച്ച് തള്ളിയപ്പോൾ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി, ഈ ആശയം നമ്മൾ നിയമം കുന്തം കുടച്ചക്രയിട്ട് നടപ്പാക്കാൻ കഴിയൂല. അതിനുള്ള പണി ഇതേ ആശയം ആയത്തോതി പറയാൻ തലി കെട്ടിയ ആൾക്കാരെ കിട്ടുമോ നോക്കണം നോക്കണം. അങ്ങനെയാ കെ എം മൗലവി രംഗത്ത് വന്നത്. കെ എം മൗലവിയുടെ അനുയായികൾക്ക് ഇന്നും പറയാനുള്ളത്, അന്ന് ബ്രിട്ടീഷുകാർ മാപ്പിള മലബാറിലെ മുസ്ലിങ്ങളുടെ ആത്മീയ കരുത്ത് ചോർത്താൻ കൊണ്ടുവന്ന കരിനിയമങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന ദൗത്യമാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് രാജ്യത്തെ മുസ്ലിങ്ങളുടെ പ്രതിസന്ധികളെ കുറിച്ച് പഠിച്ചു. മുസ്ലിം സമുദായം ആത്മീയമായി പുറമ്പോക്കില്ല. ആ മുസ്ലിം സമുദായത്തെ കെ എം മൗലവിയുടെ കൂറ്റുകാർ അവരുണ്ടാക്കിയെടുത്ത ആത്മീയ രംഗത്തെ പുഴുക്കുത്തുകളെ നിർമാർജനം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ആത്മീയത പരിപോഷിപ്പിച്ചെടുക്കണം. അതിനെ പി ഉസ്താദ് ഒരുപാട് പ്രവർത്തനം നടത്തി. ബുർദകളും മാലകളും മൗലിദുകളും അതീബുകളും തിരിച്ചു വരാൻ തുടങ്ങി. സ്വലാത്തുകളും ദിക്ര് ഹൽക്കകളും ജനകീയമാകാൻ തുടങ്ങി. ഒരു കാലത്ത് തൊപ്പിവെക്കലും സ്വലാത്തിന്റെ മജ്ലിസിൽ കൂടലും റാത്തീബുകളും അലർജിയായി ചിന്തിച്ചിരുന്ന അഭ്യസ്ത വിദ്യരായ മുസ്ലിങ്ങൾ മാലകളെയും ബുർദകളെയും റാത്തീബുകളെയും ഹദ്ദാദുകളെയും ജീവിതത്തിന്റെ ആനന്ദം അതുപോലെ തന്റെ ഐഡന്റിറ്റിയായും തിരിച്ചറിഞ്ഞു. ആ ഒരു മുന്നേറ്റം കാന്തപുരം ഉസ്താദ് സാധിച്ചെടുത്തു. ഇന്നാർക്കും തലപ്പാവ് അലർജിയല്ല. ആർക്കെങ്കിലും തലപ്പാവ് അലർജിയായി തോന്നുന്നുണ്ടെങ്കിൽ തലി കെട്ടിയ മൂലയന്മാർ ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ, അയ്യേ മോശം എന്ന് പറയുമ്പോൾ മാത്രമേ മോശമായി തോന്നാറുള്ളൂ, അല്ലാതെ അങ്ങനെ തോന്നിയിട്ടില്ല. എങ്ങനെ എ പി ഉസ്താദ് അത് ഉണ്ടാക്കിയത്? ഉസ്താദ് ഇൽമിനെ സ്നേഹിച്ചു. ഒരു കാലത്ത് ഞാൻ ഏതായാലും മുസ്ലിയാരായി മക്കളാകരുത് എന്ന് ചിന്തിച്ചൊരു കാലുണ്ട്. ഞാനായി കുടുങ്ങിയതാ. എ പി ഉസ്താദ് പറഞ്ഞു, കുടുങ്ങിയവരല്ല ആലിമീങ്ങൾ, അവർ ഉന്നതരാ, അവൻ മഹാന്മാരാ. അതിനാദ്യ ഇൽമിനോട് മഹബത്ത് ഉണ്ടാകണം. ആ മഹബത്ത് കൊണ്ടാണ് ഒരു തലി കെട്ടിയ മൗലയാര് തന്നെ നന്നായി ചീത്ത പറഞ്ഞാലും എ പി ഉസ്താദ് ചിരിച്ചു കൊടുക്കണത്. പണ്ഡിതനല്ലേ, നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് പാണ്ഡിത്യത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടുകൂടാ. എ പി ഉസ്താദിന് അല്ലാഹു താല ഒരു മകനെ കൊടുത്തു. ആകുരാൻതരിയെ ആര്യാ കിട്ടുക? ദർസ് പറഞ്ഞേക്കാൻ ആരാ ഇബ്നു പറഞ്ഞേക്ക? ഉസ്താദ് കാണിച്ചു കൊടുത്തു. മക്കളെ ദർസിലേക്ക് വിട്ടോ? കുഴങ്ങൂല, ഇസ്സത്തുണ്ടാകും. ആ വിദ്യാർത്ഥിയെ ദർസിലേക്ക് വിട്ടു, ഹിഫ്ളിന് വിട്ടു, ഹാഫിളായി ദർസ് പഠിച്ചു. ലോകത്തറിയപ്പെടുന്ന ഈജിപ്ത് അൽഅസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അസ്ഗരി ബിരുദമെടുത്തു. ഔട്ട് ഓഫ് സ്റ്റേറ്റിലൂടെ ഇന്നൊരു മുസ്ലിം ഒരു കേരളീയൻ കടന്നു പോകുമ്പോൾ താൻ കേരളക്കാരനാന്ന് പറഞ്ഞാൽ
അബ്ദുള്ള കീമസഗരിയെ അറിയോ എന്ന് ചോദിക്കുന്ന നിലവാരത്തിലേക്ക് തന്റെ പുത്രനെ പ്രബോധന രംഗത്ത് വളർത്തിക്കൊണ്ടുവരാൻ ശൈഖുന കാന്തപുരം ഉസ്താദിന് സാധിച്ചു. ഇൽമിനാണ് മഹത്വം ആ പണ്ഡിതം പഠിപ്പിച്ചു. ആലിമീങ്ങളും മാറി ചിന്തിച്ചു, ഞാൻ എന്റെ മകനെ ദർശിലാക്കുകയാ, ഞാൻ എന്റെ മകനെ പണ്ഡിതനാക്കുകയാ. ധാരാളം പെൺമക്കളെ ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തു. മരുമക്കളായി എഞ്ചിനീയറെ കിട്ടാഞ്ഞിട്ടല്ല, ഡോക്ടർമാരെ കിട്ടാഞ്ഞിട്ടല്ല, മുഴുവൻ മരുമക്കളും മതപണ്ഡിതരാകണം. ആ പണ്ഡിതൻ പാണ്ഡിത്യത്തെയാണ് പ്രണയിച്ചത്, പണത്തെയല്ല. ആരെന്തു പറഞ്ഞാലും കുബേരന്മാരും കുചേരന്മാരുമായ മുതലാളിമാരുടെ മക്കൾക്ക് മകളെ കെട്ടിച്ചു കൊടുത്ത് സമ്പത്തുമായി ബന്ധമുണ്ടാക്കാൻ ആ പണ്ഡിതന് കഴിയുമായിരുന്നു. പണ്ഡിതൻ ശ്രമിച്ചില്ല. നിഷ്കളങ്കരും സാധുക്കളുമായ ആലിമീങ്ങൾക്ക് മകളെ കെട്ടിച്ചു കൊടുത്ത് എന്റെ മക്കളെ ഇൽമിന്റെ അഹിലുകാരാകട്ടെ എന്ന് ചിന്തിച്ചു. നാട്ടുകാർ മുഴുവൻ പറയാൻ തുടങ്ങി, മുസ്ലിംമാർ ഉഷാറാ. മളാരിയാടം മയമാക്കെ പറയും, മോലിയന്മാര് ബൈക്കിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത് ഉസ്താദിന്റെ സേവനം, മൂപ്പര് മനസ്സിലാക്കിയൊരു സേവനം പറയാൻ പറയും. അതൊരു ചെറിയ എക്സാമ്പിൾ. സഹോദരന്മാരെ ആ ഒരു നിലവാരത്തിലേക്ക് ഇൽമിനെയും ആലിമിനെയും ഉയർത്താൻ ഉസ്താദിന് സാധിച്ചു. ഒരാലിമിനെ മറ്റൊരാലിമ് തെറി പറഞ്ഞ് താനുണ്ടാക്കിയ ഇൽമിന്റെ മഹത്വം തന്നെ കൊണ്ട് താറടിക്കപ്പെടരുത് എന്ന തീർച്ച ആ പണ്ഡിതനുണ്ട്. അതുകൊണ്ടു തന്നെ പ്രതിപക്ഷത്തിന്റെ സംസാരങ്ങളോട് പ്രതികരിക്കാൻ ആ മലയാളം കടമെടുക്കുമെന്ന് ആരും മനസ്സിലാക്കരുത്. എത്ര പ്രകോപിപ്പിച്ചാലും ഞങ്ങൾക്കൊരു സ്റ്റേജ് ഉണ്ട്, അതിനപ്പുറം ഞങ്ങൾ കിടക്കുകയില്ല. ഇത് ദീനാണ്. ദീനിനപ്പുറത്തേക്ക് പ്രതികാരം തീർക്കാൻ ഒരു മുസ്ലിമിന് അധികാരമില്ല. യുദ്ധക്കളത്തിൽ മഹാനായ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു സമയങ്ങളോളം സാഹസപ്പെട്ട് തന്റെ ശത്രുവിനെ യുദ്ധക്കളത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു കീഴടക്കുകയാ. ആ യുദ്ധക്കളത്തിൽ ശത്രുവിനെ തള്ളിയിട്ട് ആ ശത്രുവിന്റെ ശരീരത്തിൽ കയറിയിരുന്നിട്ട് ആ ശത്രുവിന്റെ നെഞ്ചിലേക്ക് കടാര ഇറക്കാൻ ശ്രമിക്കുമ്പോൾ അവസാനത്തെ പ്രതികാരദാഹം തീർത്തുകൊണ്ട് തന്റെ പ്രതിയോഗി അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. നമ്മളതെ കാട്ടിത്തരന്നെ ഒന്നും കൂടിയാണ് അമർത്തി വെക്കും കത്തി. അലി റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു പോന്നു. ഞങ്ങൾ അതാ പഠിച്ചത്. എന്ത് എഴുന്നേറ്റു പോന്നത്? സ്വഹാബത്ത് ചോദിച്ചു, അലിയാർ തങ്ങളെ. ഞമ്മളെ വേദനയിട്ട് ചിലർ അങ്ങനെ പറയണ്ട, എന്ത് പോയത്തക്കാർ അക്കോലം പറഞ്ഞിട്ട് രണ്ട് കലിമത്ത് പറഞ്ഞില്ലല്ലോ. അതാ ദീനേ അലി റളിയല്ലാഹു തആല. അങ്ങനെ വിചാരിക്കണ പോലെ നല്ലോലാട്ടോ, ഒരു മോശക്കാരൊന്നല്ല. അലി റളിയല്ലാഹു തആല എന്നോട് സ്വഹാബത്ത് ചോദിച്ചു, തങ്ങളെ എത്ര സാഹസപ്പെട്ടിട്ട് തങ്ങൾ ആ ശത്രുവിനെ കീഴടക്കിയത്. സമയങ്ങളോളം ദ്വന്ദ്വയുദ്ധം നടത്തി കീഴടക്കിയ ശത്രുവിന്റെ നെഞ്ചിലേക്ക് കടാര ഇറക്കാൻ സാഹചര്യം വന്നപ്പോ എരിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുക കൂടി ചെയ്തപ്പോൾ നിർവികാരനായി ആ ശത്രുവിന്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങിപ്പോന്ന തങ്ങളെ എന്താ നിങ്ങൾ ചെയ്തത്? അലി റളിയല്ലാഹു തആല പറഞ്ഞു, ഇത് ദീനാണ്, ഇത് മതമാണ്. ഞാൻ ഈ യുദ്ധക്കളത്തിലേക്ക് യുദ്ധത്തിന് പോകുന്നത് ആരോടെങ്കിലുമുള്ള പക തീർക്കാനല്ല, ആരോടെങ്കിലുമുള്ള എരിവും പുളിവും തീർക്കാനല്ല. ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവനാണ്. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ, ലാ ഇലാഹ ഇല്ലല്ലാഹാണ് ഞാൻ പോരടിച്ചത്, മുഹമ്മദുർ റസൂലുള്ളാഹാണ് ഞാൻ പണിയെടുത്തത്. ഞാനൊരു ശത്രുവിനോട് യുദ്ധം ചെയ്തു, സമയങ്ങളോളം യുദ്ധം നടത്തി, തന്ന യുദ്ധത്തിലൂടെ ആ ശത്രുവിനെ തള്ളിയിട്ടത്. അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബഗ്ളു ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഞാൻ അയാളുടെ കടാര ഇറക്കാൻ തീരുമാനിച്ചതും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാ. പക്ഷേ അയാൾ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ അയാളോട് എനിക്കൊരു പക തോന്നി. ഞാൻ എന്റെ കയ്യിലുള്ള കടാര ആ പകയോടുകൂടെ ആ ശത്രുവിന്റെ നെഞ്ചിലേക്ക് ഇറക്കിയാൽ എന്റെ ശത്രു നാളെ ആഖിറത്തിൽ വന്ന് എന്റെ മുഖത്തു നോക്കി, തമ്പുരാന് ഈ മനുഷ്യൻ എന്റെ നെഞ്ചിലേക്ക് കടാര ഇറക്കിയത് ഞാൻ തുപ്പിയതിന്റെ പരിഹാരം തീർത്തതാന്ന് പറഞ്ഞാൽ പടച്ചറബിന്റെ കോടതിയിൽ ഞാൻ പ്രതിയാകുമല്ലോ എന്ന് ചിന്തിച്ച
സയ്യിദുന അലി എന്ന ഖോജ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാർഗമുണ്ടോ? ആ മഹാന്റെ ദീനുണ്ട്. ആ ദീനാണ് കാന്തപുരം ഉസ്താദ് കൈകാര്യം ചെയ്യുന്നതോ? ആ ദീനാ താജുല്ലുലമ കൈകാര്യം ചെയ്യുന്നതോ? സഹോദരന്മാരെ, ആര് തെറ്റിദ്ധരിച്ചാലോ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അതിനുവേണ്ടി മുഅ്മിനീങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിച്ചു, ആത്മീയതയെ വളർത്താനുള്ള പ്രവർത്തനം നടത്തി. അതോടൊപ്പം ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കത്തിന് പരിഹാരം കണ്ടെത്തി. രാജ്യത്തിന്റെ വിവിധ ദിക്കുകളില്ല പണ്ഡിതൻ പണിയെടുത്തു. രാജ്യത്തെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി ഓ പ്രിയപ്പെട്ട സഹോദര സംഘടനകളെ, ആലിമീങ്ങളെ തെറി പറയുന്നതിനു പകരം ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞുകൊടുക്കോ, ഞങ്ങളെ പണ്ഡിതന്മാർ ഇത്ര പെൺകുട്ടികളെ കെട്ടിക്കുന്നുണ്ട്, ഇത്ര രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇതര സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള സേവനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളെ പറയിൽ അനുയായികൾ ഉണ്ടാകുമല്ലോ. എന്തിനാണ് അള്ളാഹുവിന്റെ ദീൻ അപഹസിക്കുന്നത്? എന്തിനാണ് അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യുമ്പോ വ്യക്തി വിദ്വേഷം തീർക്കുന്നത് എന്തിനാ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പണ്ഡിതൻ ഈ രാജ്യത്തോട് ചെയ്ത സേവനങ്ങളും തെറ്റുകളും എന്താണെന്ന് നിർവചിച്ചറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയുമെന്ന കാര്യം ഉറപ്പാ. അറിയില്ലേ നിങ്ങൾക്ക്, ഈ രാജ്യത്തൊരു സച്ചാർ സമിതി റിപ്പോർട്ട് വന്നപ്പോ ആ റിപ്പോർട്ടിൽ ഏറ്റവും ശൈഖുന കാന്തപുരം ഉസ്താദ് സഹോദരന്മാരെ, കേരളത്തിന്റെ തെരുവുകളിൽ അവിടുന്ന് കാറിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കാറിന്റെ വില പറഞ്ഞും പ്രൗഢി പറഞ്ഞും അദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ പോയതുണ്ട്. ആ പണ്ഡിതൻ അല്പം രാത്രി കടന്നുറങ്ങുന്നത് ആ വാഹനത്തിലാ. തന്റെ ഭാര്യമാരോടും മക്കളോടും കൂടെ ആ പണ്ഡിതൻ രാത്രി പലപ്പോഴും വീട്ടിൽ കടന്നുറങ്ങാൻ കഴിയാറില്ല. സഹോദരന്മാരെ, ആ കാറിൽ യാത്ര ചെയ്യുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സാധുവായ ഞാനൊരു ചിത്രം കാണുകയാ. പശ്ചിമ ബംഗാളിന്റെ തെരുവിലൂടെ പ്രബോധനത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും പോയി തിരിച്ചു വരുമ്പോൾ കൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറാൻ നിൽക്കുന്ന ശൈഖുന വണ്ടി വൈകി വരുന്നത് കണ്ടപ്പോൾ യാത്രാ ക്ഷീണം കൊണ്ട് അവശരായ ശൈഖുന കമ്പിളി പുതപ്പെടുത്തു. കൽക്കത്തയുടെ റെയിൽവേ സ്റ്റേഷനിൽ പുതച്ച് കിടന്നുറങ്ങുന്ന ഒരു പണ്ഡിതന്റെ ചിത്രമുണ്ട് കേട്ടോ. ഈ സമുദായത്തിന് വേണ്ടിയാ. എന്തിനാണ് അദ്ദേഹം കൽക്കത്തയിൽ പോകുന്നത്? സച്ചാർ സമിതി റിപ്പോർട്ട് രാജ്യത്തിന്റെ മേശപ്പുറത്ത് വെച്ചപ്പോ രാജ്യത്തെ മുസ്ലിങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കൽക്കത്തക്കാരുടെ കഥ പറഞ്ഞപ്പോൾ ആ പണ്ഡിതന്റെ മനസ്സ് വേദനിച്ചു പോയി. അതേ കൽക്കത്തയിലേക്ക് വണ്ടി കയറുമ്പോൾ ആ പശ്ചിമ ബംഗാളിന്റെ പ്രാന്തപ്രദേശത്തുകാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അതാ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ശൈഖുന ചോദിച്ചു, എവിടെയാണ് ജുമാഅത്ത് പള്ളിയുള്ളത്? പടർന്നു പന്തലിച്ച വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് കൽക്കത്തക്കാര് പറയുന്നത് എന്താ? ശൈഖ് സാബ്, ഞങ്ങൾ ഈ മരത്തിന്റെ ചുവട്ടിലാ ജുമാ നിസ്കരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ കൽക്കത്തക്കാരുടെ ആരാധനാമുറകൾക്ക് സൗകര്യപ്രദമായ പള്ളി നിർമ്മിച്ചു കൊടുക്കാനാണ് ആ പണ്ഡിതൻ കൽക്കത്തയിലെത്തിയത്. ആ പണ്ഡിതൻ ഒരു 40 കോടി പള്ളിയുടെ കഥ പറഞ്ഞു മാത്രം പരിഹസിക്കണ്ട. ആയിരക്കണക്കായ പള്ളികൾ ആവശ്യമായിടങ്ങളിൽ ദീനുപകാരപ്പെടുന്ന രൂപത്തിലോ ആ പണ്ഡിതൻ നിർവഹിച്ചിട്ടുണ്ട്. അറിയോ സഹോദരന്മാരെ, നിങ്ങൾക്ക് ആ പണ്ഡിതന്റെ 24 മണിക്കൂർ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ 24 മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും ഒരു പണ്ഡിതന്റെ ഗൈബത്ത് പറഞ്ഞത് അവിടുത്തെ റെക്കോർഡിലില്ല. ഒരാളെയും വെറുപ്പ് വെച്ച് സംസാരിച്ചത് അവിടുത്തെ സംസാരങ്ങളിലില്ല. 24 മണിക്കൂറിൽ അവിടുത്തെ ഒരു പ്രഭാതം വിടരുന്നത് എങ്ങനെയാണ്? രാജ്യത്ത് വലിയ ജമാഅത്ത് നടക്കുന്ന പള്ളികളിൽ ഒന്നായ ആയിരങ്ങളായി എത്തീമുകളുള്ള മസ്ജിദുൽ ഹാമിലിയിലെ പ്രഭാത നിസ്കാരം കഴിഞ്ഞ് അതിരാവിലെ ആ പണ്ഡിതൻ കടന്നു വരുന്നത് എവിടേക്കാ?
ഇന്ത്യക്ക് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യങ്ങളാർന്ന ഭാഷദേശ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആയിരത്തോളം വരുന്ന പണ്ഡിത വിദ്യാർത്ഥികൾക്ക് ഇമാം ബുഖാരിയുടെ സബക്ക് നടത്തിക്കൊടുക്കാനാ സുബ്ഹാനല്ലാ. ബുഖാരിയുടെ സബക്കിലേക്ക് ആ പണ്ഡിതൻ വന്നിരുന്നാൽ അവിടുന്ന് പരിസരം മറന്നുപോയി. രാത്രി അല്പം ഉറങ്ങിക്കഴിഞ്ഞ് ക്ഷീണം മാറാത്ത ആ പണ്ഡിതന് ഇമാം ബുഖാരിയുടെ ബുഖാരി തുറന്നാൽ അവിടുത്തെ മുമ്പിലുള്ള ശിഷ്യന്മാരെ കണ്ടാൽ തന്നെ തെറി പറയുന്നത് മറക്കുന്നു, തന്നെ ആക്ഷേപിക്കുന്നത് വിസ്മരിക്കുന്നു. അതേ സഹോദരന്മാരെ രണ്ടു കൊല്ലം അവിടുത്തെ ബുഖാരി സബക്കിലിരിക്കാൻ റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് എനിക്ക് വിധി കിട്ടിയിട്ടുണ്ട്. വല്ലാഹി വല്ലാ, ഇന്ന് വരെ ഒരു പണ്ഡിതന്റെ ദൈവത്ത് അവിടുത്തെ പാഠശാലയിൽ നിന്ന് അവിടുത്തെ ചുണ്ടുകളെ കൊണ്ട് കേട്ടിട്ടില്ല. രാവിലെ പത്രം വായിച്ച് ഉസ്താദിനെ കുറിച്ച് മലീമസമായ പ്രസ്താവന കേൾക്കുമ്പോ സങ്കടത്തോടെ അവിടുത്തെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാരോട് തന്നെ തെറി പറഞ്ഞവരെ പകരം പറഞ്ഞ് അവിടുന്ന് വികാരമൊള്ളിച്ചില്ല. അതെ, അവിടുന്ന് ധീരാണ് കൈകാര്യം ചെയ്തത്. ആ ബുഖാരി സബക്ക് കഴിഞ്ഞു ആ പണ്ഡിതൻ തന്റെ റൂമിലേക്ക് വരുമ്പോഴേക്ക് അതാ ഒന്ന് നിവർന്ന് കടക്കാൻ കഴിയുന്നില്ല. ഹഖാണ് മുസ്ലിമേ പറയുന്നത്, സത്യമാണ് ഈ പറയുന്ന കലിമത്തുകളോ? ആ പണ്ഡിതന്റെ റൂമിൽ ആളുകൾ തടിച്ചുകൂടുകയാണ്. ആരാണ് അവിടെ വന്നിട്ടുള്ളത്? നിത്യരോഗിയായ മകന്റെ കൈ പിടിച്ചു വന്ന ഉപ്പ. ആ പണ്ഡിതനൊരു നൂല് മന്ത്രിച്ചൂതി കൊടുത്താൽ, ആ പണ്ഡിതനെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിച്ചാൽ തന്റെ മകന്റെ രോഗം മാറുമെന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയ ഉപ്പമാര് അതേ തന്റെ മകളുടെ കല്യാണത്തിന്റെ പ്രായമെത്തി ആ പണ്ഡിതന്റെ മുന്നിലൊന്ന് പോയാൽ എന്തെങ്കിലും പരിഹാരം കിട്ടിയെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് പൊട്ടുന്ന ഹൃദയത്തോടെ മർക്കസിലേക്ക് വണ്ടി കയറിയ പിതാക്കൾ അവിടെ കാത്തിരിക്കുകയാ. രാജ്യത്ത് മദ്രസകളില്ലാത്ത പേര് പറഞ്ഞ്, പള്ളിയില്ലാത്ത വിഷയം പറഞ്ഞ് ആ പണ്ഡിതനെ കാത്തിരിക്കുന്ന ജനങ്ങളാ. രാഷ്ട്രീയക്കാരുണ്ട്, മുതലാളിമാരുണ്ട്, യാചകന്മാരായ സാധുക്കളുണ്ട്, കണ്ണ് കാണാത്ത മനുഷ്യരുണ്ട് കേട്ടോ. ആരോടും ഒരു വെറുപ്പിന്റെ മുഖമില്ല. നിറപുഞ്ചിരിയോടെ ആ മനതലങ്ങളിലേക്ക് സ്നേഹം കൈമാറി അവിടുന്നതാ പുറത്തിറങ്ങുമ്പോഴേക്ക് സ്വസ്ഥമായൊരു ഭക്ഷണം കഴിക്കാൻ അവിടത്തേക്ക് സമയം ലഭിച്ചില്ല. അവിടുന്ന് പോവുകയാണ്. എവിടേക്കാ പോകുന്നത്? 1500 വരുന്ന അനാഥ മക്കളോ മർക്കസിന്റെ യത്തീംഖാനയിൽ നേരിട്ട് പഠിക്കുന്നുണ്ടോ? അല്ലാഹുവേ, നാളെ ഈ മക്കൾക്ക് ഭക്ഷണം കിട്ടണോ? ബാപ്പയില്ലാത്ത മക്കളൊരു ദിവസം വിഷപ്പറിഞ്ഞുകൂടാ. അതാണ് കാന്തപുരം ഉസ്താദിന്റെ വേദന, അതാണ് ആ പണ്ഡിതന്റെ പ്രതിസന്ധി. അങ്ങനെ ഉദാരമതികളുടെ അരികിലേക്ക് ആ പണ്ഡിതൻ കടന്നു ചെല്ലുകയാ. ഒരു ദിവസം 300,000 രൂപ അഗതികളും അനാഥകളും ഉൾപ്പെടെ അള്ളാന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്റെ കയ്യിലെത്തിയില്ല എങ്കിലോ പാതി രാവിൽ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പണ്ഡിതന് ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിലോ ഇത് പറയാനേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. മറ്റുള്ള ആലിമീങ്ങൾ ആരാന്ന് പറയേണ്ടത് അവരുടെ അനുയായികളാണ്, അത് പറയാൻ ഞങ്ങൾ ആളുകളല്ല. പക്ഷേ കാന്തപുരം ഉസ്താദ് സമുദായത്തിന് ചെയ്യുന്ന സേവനങ്ങൾ ഇതൊക്കെയാണ്. പലപ്പോഴും കാണാൻ കഴിഞ്ഞ രംഗമുണ്ട്, ഈ തിരക്ക് പിടിച്ച സമയത്തിന്റെ ഇടയിലും ആ പണ്ഡിതനായി കയ്യിൽ മിഠായി പേക്കുമായി മർക്കസിലെ തുർക്കിയായ തീങ്കാനയുടെ മുറ്റത്തേക്ക് ആ പണ്ഡിതൻ വരുന്ന രംഗമുണ്ട് കേട്ടോ.
എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചുമക്കള് അള്ളാഹുവിന്റെ വിധിക്കുത്തരം നൽകി ബാപ്പ മരണപ്പെട്ടു പോയതിന്റെ പേരിലോ ഉമ്മയുടെ മടിത്തട്ടിലിൽ കിടന്ന് കിന്നാരം പറയാൻ റബ്ബ് വിധി കൊടുക്കാത്ത മക്കളാ. ആ മക്കളെ അരികിലേക്ക് ആ പണ്ഡിത വര്യര് കയ്യിലൽപ്പം മിഠായി പേക്കുമായി കടന്നു ചെല്ലുന്ന രംഗമുണ്ടോ? ആ മക്കൾ അവിടത്തെ അരികിലെ കോടിക്കൂടുകയാ. ഒരു വല്ലിപ്പയോടെന്ന പോലെ കിന്നരിക്കുന്നവർ ആ പിതാവെന്ന പോലെ അവിടത്തെ മടിയിൽ കയറിയിരുന്ന സന്തോഷം പങ്കിടുന്ന മക്കള്, അതേ റബ്ബിന്റെ വിധിയല്ലേ? സ്വന്തം പിതാവിന്റെ കൈപിടിച്ച് തെരുവിലൂടെ കടന്നുപോയി പീഡികത്തിനിടയിൽ നിന്ന് പത്ത് കാശിന് മിഠായി വാങ്ങി തിന്നാൻ അള്ളാഹു തആല വിധി കൊടുക്കാത്ത മക്കളാ. ആ മക്കളോട് ഉസ്താദ് നടത്തുന്ന സ്നേഹസല്ലാപങ്ങൾ മനസാക്ഷി മരവിക്കാത്തവർക്ക് ഒരിക്കലും അത് തള്ളിക്കളയാതിരിക്കാൻ കഴിയില്ല. സഹോദരന്മാരെ, ഈ കഴിഞ്ഞ കാലയളവിന് എത്ര യത്തീമുകൾക്ക് അവിടുന്ന് ഭക്ഷണം കൊടുക്കും. നാട്ടിന് വഴിയാധാരമായി പോകേണ്ട മക്കൾക്ക് അറിവും നന്നവും കൊടുത്ത് ആ പണ്ഡിതൻ വളർത്തിയില്ലയോ? അതേ സഹോദരന്മാരെ, ഞാൻ ഓർക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ഒരു വിധവയായ സഹോദരി. ആ സഹോദരിയുടെ ഭർത്താവ് ഒരു ചുമട്ട് തൊഴിലാളിയാണ്. ആ ചുമട്ട് തൊഴിലാളിയായ ചെറുപ്പക്കാരന് ഒരു വാഹനത്തിന്റെ താഴേക്ക് വീണ് മരണപ്പെടുമ്പോൾ രണ്ട് യത്തീമുകളായ മക്കളെ കൂട്ടി പിടിച്ച് കരയുന്ന ഉമ്മ, അവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് ആ ഉമ്മക്ക് മർക്കസ് വരെ പോകാനുള്ള വാഹനത്തിന്റെ കാശുണ്ടാക്കി കൊടുത്ത് ആ മക്കളെ കൊണ്ടുപോയി മർക്കസ് തീങ്കാനയിലാക്കുകയാണ്. ആ മക്കൾ അവിടെ പളർന്നു പഠിച്ച് വലുതാവുകയാണ്. പ്ലസ് ടു കഴിഞ്ഞ മക്കളെ വലിയ മോനെ ഉസ്താദ് UAE യിലേക്ക് വിടുകയാണ്. അഡ്വോക്കിന്റെ വിസയിൽ വലിയ ജോലി സമ്പാദിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അണ്ണോക്കിന്റെ വിസയിൽ UAE യിൽ പ്രവർത്തിക്കുമ്പോ ആദ്യമായി തന്റെ കയ്യിലേക്ക് ശമ്പളമായി കിട്ടിയ 50,000 രൂപ ആ യത്തീമ ഉസ്താദ് UAE യിൽ വരുന്ന വിവരമറിഞ്ഞ് ഉസ്താദിനെ തേടിപ്പിടിച്ച് തന്റെ കയ്യിൽ ആദ്യം എത്തിയ 50,000ത്തിന്റെ കാശ് തന്റെ ഉപ്പയെ പോലെ കൂടെ നിന്ന ഉസ്താദ് ആ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുമ്പോ ആര് ചോദിക്കാരാ? ഉസ്താദ് പണം ചൂഷണം ചെയ്യുന്നവരല്ല മൂമിനെ. ഒരാളെയും അവിടുന്ന് ഇതുവരെ വഞ്ചിച്ചിട്ടില്ല, ഒരാളെയും ചൂഷണം ചെയ്തിട്ടില്ല. ദീനിനു വേണ്ടി ഇത്രയൊക്കെ കാശ് ചെലവഴിക്കുമ്പോഴോ യത്തീമുകൾക്ക് വേണ്ടി കാശ് കൊടുക്കുന്നു, പലതിനും വേണ്ടി കാശ് കൊടുക്കുന്നു. ഉസ്താദ് സ്വന്തം കാര്യത്തിന് വേണ്ടി പലപ്പോഴും സങ്കടപ്പെടുകയാ. സ്വന്തം കാര്യത്തിന് കാശില്ലാതെ വിഷമിക്കുന്ന ഉസ്താദിന്റെ മുഖം കൂടെ നിൽക്കുന്നവരെത്ര കണ്ടതാ. ഈ 50,000ത്തിന്റെ രൂപ ഉസ്താദിന്റെ കൈ കൊടുക്കുമ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ ഇതുവരെ 1,000ത്തിന്റെ നോട്ട് കാണാത്തവളാ, ഈ 50,000 നിന്റെ ഉമ്മ കയച്ചു കൊടുക്കൂ. അതേ താൻ വളർത്തി വലുതാക്കിയ അനാദ തന്റെ കയ്യിലേക്ക് 50,000 വെച്ചു തരുമ്പോ ഉമ്മയിലേക്ക് അത് അയച്ചു കൊടുത്ത ഗുരുവര്യരാ, അവിടുന്ന് ഒരാളെയും ചതിച്ചിട്ടില്ല, അവിടുന്ന് ഒരാളെയും വഞ്ചിച്ചിട്ടില്ല. സഹോദരന്മാരെ, ആ കുട്ടി നാട്ടിലെത്തുന്നു, ആ കുട്ടി ഒരു വീട് വെക്കുന്നു, തന്റെ ഉമ്മയെയും കൂട്ടി ഒരു വാഹനത്തിൽ മർക്കസിലെത്തിയിട്ട് മർക്കസിൽ ഉസ്താദിന്റെ റൂമിന്റെ ജനാലക്ക് പുറത്തു നിന്നിട്ട് ആ ഉമ്മ പറയുന്നത് എന്താണ്? ഉസ്താദേ, എന്റെ ഭർത്താവ് മരണപ്പെട്ട് രണ്ട് അനാഥകളായിരുന്ന കാലത്ത് ഞാൻ എന്റെ മക്കൾക്ക് അയൽവക്കത്തെ വീടിന്റെ അടുക്കള അടിച്ചു വാരി കിട്ടിയ കാശുകൊണ്ട് ഞാൻ അല്പം മാംസം വാങ്ങിക്കൊണ്ടുവന്ന് എന്റെ അടുക്കളയിൽ വെച്ച് പുറത്തിറങ്ങി അടിച്ചു വരുമ്പോൾ കാലങ്ങളായി മാംസം കഴിച്ച മക്കൾക്ക് ഞാൻ ആറ്റുനോറ്റ് വാങ്ങിക്കൊണ്ടുവന്ന മാംസം അടച്ചുറപ്പില്ലാത്ത അടച്ചുറപ്പുള്ള വാതിലില്ലാത്തതുകൊണ്ട് എന്റെ അടുക്കളയിൽ നിന്ന് നായി കടിച്ചെടുത്തു.
ഇന്ന് ഞാൻ നല്ല ബാർപ്പിന്റെ വീട്ടിലാ, ഇന്ന് ഞാനൊരു കെട്ടുറപ്പുള്ള ഭവനത്തിലാ. എത്ര ഉമ്മമാർക്ക് അവിടെ നത്താണിയായി അറിയോ? നിങ്ങൾക്ക് ആയിരം മക്കള് വിധവകളായി മുലപ്പാലൂട്ടുന്ന ഉമ്മമാരുടെ കൈകളിലേക്ക് നാണയത്തൊട്ടുകൾ കൊടുത്തോ, മുലയൂട്ടുന്ന കുഞ്ഞിന്റെ അക്ഷണം പോലും ഏറ്റെടുത്തോ, അനാഥകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അഗതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. അതെ, ആരൊക്കെ തെക്കുവയുണ്ടാക്കുന്ന സംസാരം പറയുന്നുണ്ടോ, പടച്ചവനെ പേടിക്കുന്ന തരത്തിൽ ദീൻ പറയുന്നുണ്ടോ, അവിടെ നിങ്ങൾ ചെന്നിരിക്കുക, അതിന് നിങ്ങൾ സ്വതക്ക് കൊടുക്കുക, അതിന് ഗ്രൂപ്പ് നോക്കണ്ട, ആര് മദ്യപിക്കരുതെന്ന് വേദ പറഞ്ഞാലോ? സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളാണോ സഹായിച്ചേക്കുക? അങ്ങനെ ഖൈറിനെ പിന്തുണക്കൂ. വലാ തആവനു അലൽ വലാ തആവനു അലൽ ഖൽഖ്. നിങ്ങൾ പരസ്പരം സഹായിക്കരുതോ? എന്തിന്റെ പേരിൽ? ശത്രുതയുടെ പേരില്, ഫിത്നയുടെ പേരിലോ, ഗൈബത്തിന്റെ പേരിലോ, നമീമത്തിന്റെ പേരിൽ ഒരിക്കലും പരസ്പരം ശത്രുത വെക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തെയും പിന്തുണക്കല്ല എന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ വാക്യോ എന്നോടും നിങ്ങളോടും ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളോടും സംഘടനാ സങ്കുചിത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ, ആഖിറത്തിന്റെ സലാമത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രാർത്ഥന ഇൻഷാഅല്ലാഹ് ഉണ്ട്. ആ പ്രാർത്ഥന കൂടി കഴിഞ്ഞേ പോകാവൂ. നമ്മുടെ മജ്ലിസ് നല്ലത് പറയാനും പ്രാർത്ഥന നടത്താനൊക്കെ ഉള്ളതാണ്. പരിസരങ്ങളിലൊക്കെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് കയറി ദുആയിൽ പങ്കെടുത്ത് പിരിഞ്ഞു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.